അടിസ്ഥാന സൗകര്യങ്ങൾ പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം നിർവഹിച്ച് രാജ്യത്തിന് സമർപ്പിച്ചു. 340.8 കിലോമീറ്ററാണ് റോഡിൻ്റെ ദൈർഘ്യം. ഏകദേശം 22,500 കോടിയാണ് പദ്ധതിയുടെ നിർമ്മാണ ചെലവ്. ഈ പ്രദേശങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ, ടോയ്ലറ്റ് സൗകര്യങ്ങൾ, പെട്രോൾ പമ്പ്, മോട്ടോർ ഗ്യാരേജ്, മറ്റ് അടിസ്ഥാന സൗകര്യങ്ങൾ എന്നിവയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതേയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന യാത്രക്കാർ ഭക്ഷണവും ഇന്ധനവും മറ്റ് അവശ്യവസ്തുക്കളും കയ്യിൽ കരുതേണ്ട അവസ്ഥ. ഇന്ധനവില വർധനവിനെതിരെ ജനരോഷം കത്തിപ്പടരുന്ന സാഹചര്യത്തിൽ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനാണ് എക്സ്പ്രസ് വേയുടെ തിടുക്കത്തിലുള്ള ഉദ്ഘാടനമെന്നാണ് പ്രതിപക്ഷ പാർട്ടികളുടെ ആരോപണം. ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ മേഖലയുടെ സാമ്പത്തിക വികസനത്തിന് ഗുണകരമാകുന്ന പദ്ധതിയാണ് പൂർവാഞ്ചൽ എക്സ്പ്രസ് വേ. നിലവിൽ 6 വരിയുള്ള എക്സ്പ്രസ് വേ പിന്നീട് 8 വരിയായി വികസിപ്പിക്കുകയാണ് ലക്ഷ്യം. എക്സ്പ്രസ് വേയുടെ വരവോടെ ഉത്തർപ്രദേശിൻ്റെ കിഴക്കൻ ഭാഗങ്ങളായ ലക്നൗ, ബരാബങ്കി, അമേഠി, അയോധ്യ, സുൽത്താൻപൂർ, അംബേദ്കർ നഗർ, അസംഗഡ്, മൌ, ഗാസിപൂർ എന്നീ ജില്ലകളിലേക്കുള്ള യാത്രാസമയം കുറയും എന്നതാണ് പദ്ധതിയുടെ ഏറ്റവും വലിയ നേട്ടം. എക്സ്പ്രസ് വേയിൽ 18 മേൽപ്പാലങ്ങൾ, 7 റെയിൽവേ മേൽപ്പാലങ്ങൾ, 7 വലിയ പാലങ്ങൾ, 104 ചെറിയ പാലങ്ങൾ, 13 ഇൻ്റർചേഞ്ചുകൾ, 271 അടിപ്പാതകൾ എന്നിവയും എക്സ്പ്രസ് വേയുടെ പ്രത്യേകതകളാണ്. അടിയന്തര സാഹചര്യങ്ങളിൽ ഇന്ത്യൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾക്ക് ലാൻഡ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യാനും പാകത്തിന് റൺവേയും എക്സ്പ്രസ് വേയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. സുൽത്താൻപൂർ ജില്ലയിലെ കുഡേബറിലാണ് 3 കിലോമീറ്റർ ദൈർഘ്യമുള്ള റൺവേ ക്രമീകരിച്ചിരിക്കുന്നത്. എക്സ്പ്രസ് വേയിൽ ഓരോ 100 കിലോമീറ്ററിലും 2 വിശ്രമകേന്ദ്രങ്ങൾ നിർമ്മിച്ചു വരികയാണ്. UPയുടെ സാമ്പത്തികവും സാമൂഹികവുമായ പുരോഗതിക്കുള്ള ഈ പദ്ധതി ഒന്നിലധികം നേട്ടങ്ങൾ കൊണ്ടുവരുന്നു എന്നാണ് ഉദ്ഘാടനത്തിന് മുൻപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വിറ്ററിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക്, കലാകൗമുദി. ഇതുപോലുള്ള പുതുപുത്തൻ വീഡിയോകൾ കാണുവാനായി കലാകൗമുദി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക.